ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ചധികമായി നമ്മുടെ ചാനലിൽ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ തമ്പനിയിലും ഈ ഒരു ബോട്ടിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ആരുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പം ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമില് താരമായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മൾ പരിചയപ്പെടാനായിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ വന്നിട്ടുള്ളത്. അവരെ റിയാക്ട് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആ താരങ്ങളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്. അല്ല, ഇതിങ്ങനെ തരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനെങ്കിലും വണ്ടിയിൽ സാനിറ്റൈസർ വെച്ചൊക്കെ എടുത്തില്ല, എടുത്തിരുന്നെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു. അപ്പൊ ആശാന്റെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ട് കേട്ടോ. അതായത് നമ്മള് ബീച്ചിലുള്ള സിറിഞ്ചുകള്, അതുപോലെ തന്നെ ബോട്ടിലുകള്, നിങ്ങളുടെ സാധനങ്ങൾ കച്ചറായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കി മുനിസിപ്പാലിറ്റിക്ക് എടുത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കനാലുകള്, ചാലുകള് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന നല്ല പരിപാടികൾ ആശൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഷോയില് വന്നിരുന്നിട്ട് ഷോ കാണിച്ച ശേഷമാണ് ആശാൻ ഒന്ന് എയറിലായത്. വരുമ്പോ അങ്ങനെ പഴയത് ഒരാൾ യൂസ് ചെയ്തതോ തരില്ല, പുതിയതേ തരുള്ളൂ. പക്ഷെ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അലർജി ഒക്കെ ഉള്ളതാ. പക്ഷെ വേറൊരു കാര്യം, ഈ സാധനത്തിൽ സാനിറ്റൈസർ അടിച്ച് അത് ടിഷ്യൂ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്ത് അത് വായിൽ വരുന്നുള്ള പൊടിയോടുകൂടി വായിൽ വെക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പൊ എന്തായാലും നമ്മള് ഇവരെ റിയാക്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇവരല്ല ഗൈസ്. അപ്പോ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഇന്റർവ്യൂ ആയതുകൊണ്ട് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഇന്റർവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചു. ഹലോ, നമസ്കാരം. വള്ളിക്കിട്ട മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് പുതിയ രണ്ട് വള്ളികളാണ്, പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ, പ്രശ്നേഷ് കുമാർ ലീമാണ്. അത് ചോദിക്കണോന്നൊന്നും തോന്നില്ലേ, ഈ മൈക്ക് കഴുകിയായിരുന്നു. ഓ, പിന്നെ സോപ്പിട്ട് കഴുകിയത്. എനിക്ക് പൊടിയിൽ അലർജി ഒക്കെ ഉള്ളതാ, ഒരു ടിഷ്യു തരൂ. അതെ, ഈ ടിഷ്യൂ തുടയ്ക്കാൻ വേണ്ടിട്ട് വേറൊരു ടിഷ്യൂ. അപ്പൊ ഈ ടിഷ്യൂ തുടയ്ക്കാൻ വേണ്ടിട്ട് വേറൊരു ടിഷ്യൂ തരൂ. തുടയ്ക്കാനാണെങ്കിൽ ഈ ടിഷ്യൂ എടുത്തോളൂ, ഇത് ഞാൻ തുടച്ച ടിഷ്യൂ. കറക്റ്റ് ആണല്ലേ, നമ്മളൊരു സാധനം തുടയ്ക്കാനായിട്ട് എടുക്കുന്ന സാധനം വരെ ക്ലീൻ ആണെന്നുള്ള ചോദിക്കണ്ടല്ലോ. ആ, എനിക്ക് അത് മതി, ഞങ്ങൾക്ക് ഇതാണ് കുറച്ചുകൂടെ സൗകര്യം. നിങ്ങൾ ടിഷ്യൂവിന് ഇത്ര പ്രേമിക്കാൻ കാരണം എന്താ? ചെറുപ്പം മുതലേ ചേട്ടൻ എവിടെ ഇഷ്യൂ ഉണ്ടാലും അവിടെ ഒരു ടിഷ്യൂ കൊണ്ടുവരും. അതെ, ഈ വെള്ളം ഇത് കഴുകിയ വെള്ളമാണോ? പിന്നെ പാത്രങ്ങൾ കഴുകിയ വെള്ളമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്നാലും എന്റെ ഒരു ഉറപ്പിന് കുറച്ച് സാനിറ്റൈസർ കിട്ടും. അങ്ങനെ പ്രശ്നേഷ് കുമാറിന്റെ യുവതലമുറയോട് എന്താണ് പറയുന്നത്? ഓരോ 30 മിനിറ്റിലെ മാലപ്പുഴ ബീച്ചിൽ ഓരോ സിറിഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പാവപ്പെട്ട പിള്ളേർക്ക് ഡ്രഗ്സ് അടിക്കാൻ സിറിഞ്ച് കിട്ടാനില്ല. ഇതൊന്നും പറയാൻ നിങ്ങൾ മീഡിയക്കാർക്ക് നേരമില്ല. ഒരു തടി മില്ലിൽ ചെന്നിട്ട് പൊടിയില്ലാതെ തടി ഇറക്കാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് കഴിയില്ല. 1 കിലോ അരിപ്പൊടിയിൽ എന്ത് മാത്രം പൊടിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? മാറ്റി നോക്കിട്ട് ഡസ്റ്റ് കയറെടുത്ത് അതിൽ മൊത്തം ഡസ്റ്റ്. പോയിട്ട് വേറെ ജോലിയുണ്ട്. ഡോക്ടർ വേണ്ട, എഞ്ചിനീയർ വേണ്ട, കൃഷിക്കാർ വേണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഡീപ് ക്ലീൻ ചെയ്യാനും കുറച്ച് ആൾക്കാർ വേണം. വെള്ളം ആവശ്യം, ഡീപ് ക്ലീൻ അത്യാവശ്യം. ഗൈസ്, അപ്പോ നമ്മള് തുടക്കം ആ ഒരു ഇന്റർവ്യൂവിൽ എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. പച്ച വീട്ടിലെ പ്രശ്നേഷിന്റെ കല്യാണം കഴിഞ്ഞ രാവിലെ അവന്റെ ഭാര്യ സൈഡൊക്കെ ഫുള്ള് ക്ലിയർ ആണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഫുള്ള് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഒക്കെ ആണല്ലോ ഓക്കെയാണ്. ഗൈസ്, ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് വേറൊരു വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചുതരാട്ടോ. ഇത് മൊത്തത്തിലൊന്ന് പതപ്പിക്കുമായിരുന്നു. എല്ലാ ഫോണുകളും അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടാ. അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടാ. ഉള്ള കാര്യം പറയാം, ഇങ്ങനെ എടുത്തൊരു ബാലഗോപാലിനെ പോലെ എണ്ണയെ പറ്റി കുളിപ്പിക്കാനുള്ള സാധനം അല്ലേ ഫോൺ എന്ന് പറഞ്ഞത്. സത്യം മനസ്സിലാക്കണം, ഇതുപോലെ സോപ്പിട്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സാധനമല്ല മൊബൈൽ. ഐപി റേറ്റിംഗ് ഒന്നും ഇല്ലാത്ത സാധനത്തിൽ ബാക്കിൽ മറ്റേ വെള്ളം നനവും ബഹളം ഒക്കെ വരും. അവസാനം വെള്ളം ഒക്കെ കയറി പണിയാവും. ഒരു സ്പ്രേ കിട്ടും ക്ലീൻ ചെയ്യാനുള്ള സാധനം. ഒരു 2 സ്പ്രേ സ്ക്രീനിൽ ബാക്കിലും ചെയ്തിട്ട് നല്ല രീതിയിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തുടങ്ങിയ. കറക്റ്റ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ഉണ്ട്, അത് കിട്ടും. ആ ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ മൊബൈലോ നമ്മുടെ ലാപ്ടോപ്പോ PC ഒക്കെ ക്ലീൻ ചെയ്യാം. പക്ഷെ ഇതുപോലെ ആരും വെള്ളമൊന്നും വെച്ചിട്ട് ആരും ക്ലീൻ ചെയ്യരുത് കേട്ടോ. ഈ ഒരു വീഡിയോ കിട്ടിയോണ്ട് ദിവസം ഞാൻ കാണിച്ചു തന്നോട്ടോ. എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ചായ കുടിക്കണം, സേഫ് ആണോ? നമ്മൾ എപ്പോ ചായ കുടിക്കാൻ പോയാലും വീട്ടിൽ നിന്ന് ഒരു കപ്പ് ആയിട്ട് പോകാൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നമ്മുടെ സേഫ്റ്റി നമ്മളാണ് നോക്കേണ്ടത്. ഓക്കെ, കറക്റ്റ്. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ചായ ഗ്ലാസ് കൊണ്ടുവരാൻ തന്നെ വേണം. പുറത്തു പോയി ചായ കുടിക്കാൻ കേട്ടോ. ഗൈസ്, ഈ വലിയ തുണകൾ ഒന്നോടെ നമ്മുടെ ശരീരത്തിന് സേഫ് ആണോ എനിക്കറിയത്തില്ല. കാരണം ഇതൊന്നും എണ്ണയല്ല, ഇതെല്ലാം പെട്രോളിയം.
ഗൈസ്, ഇത് ഒരുപാട് പേരുടെ കൈമറിഞ്ഞ് പോകുന്ന പൈസയാണ്. സോ നൈസ് ആയിട്ട് നമുക്ക് ഒന്ന് സാനിറ്റൈസ് ചെയ്യാം. കാരണം നമ്മുടെ അല്ല, വേറൊരാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നല്ല കാര്യം, വേറൊരാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഏടാ, അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് സേഫ് ആയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കട സ്പോട്ടാണ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്നത്തെ കോണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കോണങ്ങൾക്കായിട്ട്. അപ്പൊ എന്തായാലും ഇവരുടെ തന്നെ ഒരു വെറൈറ്റി ഒരു വേറൊരു സാധനം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. എടാ, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഈ വെട്ടി കിടക്കുന്ന സേഫ് ആണോടാ? മാക്സിമം നമ്മൾ ഹോട്ടൽ റൂം എടുത്തേക്ക് വീട്ടിൽ നിന്നേ കട്ടിൽ കൊണ്ടുവരിക, അതായിരിക്കും ഏറ്റവും സേഫ്റ്റി ആണ് ഓപ്ഷൻ. അതെ, നമ്മളൊരു ഹോട്ടൽ മുറിയിലൊക്കെ ഒരു റൂം എടുത്തു കഴിഞ്ഞാലേ ഒരു കട്ടിലും ബെഡും വേണമെങ്കിൽ ക്ലോസറ്റ് വരെ വീട്ടിൽ നിന്ന് കൊണ്ടായിരിക്കും. നമ്മുടെ സേഫ്റ്റിക്ക് അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ? കറക്റ്റ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിവിഡിയുടെ അസുഖം ഉള്ളത് കൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും. 1100 രൂപയുടെ റൂമിന് നമുക്ക് 2500 കൊണയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇപ്പൊ എന്തായാലും ആ ഹോട്ടൽ ഉടമക്ക് എന്തായാലും ലാഭമാണ്. ഒന്ന്, ആ റൂമിന്റെ വാടക കിട്ടി. രണ്ടാമത്തെ കാര്യം, ആ റൂം മൊത്തം ഡീപ് ക്ലീൻ അവർ ചെയ്ത് കൊടുക്കും. അപ്പോ രണ്ട് ഗുണങ്ങളാണ്, ഫ്രീ ആയിട്ട് റൂമും ക്ലീൻ ചെയ്ത് കിട്ടിയ വാടകയും കിട്ടി. നല്ല കാര്യമില്ലേ? ഇവരുടെ കാര്യമില്ല, അവരുടെ കാര്യം പറയണം. അപ്പൊ എന്താ, നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ആളെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരാളാണ്. സത്യമല്ലേ ഗൈസ്, പടക്കൊക്കെ നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കുമ്പോ ആദ്യം നമ്മുടെ തുണിയില് നമ്മുടെ കൈയൊക്കെ നല്ല രീതിക്ക് പൊതിഞ്ഞിട്ട് വേണം നമ്മൾ പടക്ക എറിയാനായിട്ട്. ഇല്ലേ, കറക്റ്റാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഫാൻ ഇട്ട് കഴിഞ്ഞാല് സൗണ്ടിന്റെ ബുദ്ധിമുട്ടുകൾ വരും, അതുകൊണ്ടാണ് ഫാൻ ഇടാത്തത്. എന്തായാലും അവിടെ ഫുട്ബോൾ വീഡിയോ നമുക്ക് നോക്കാം. ഇതുപോലത്തെ ഒരു സാനിറ്റൈസർ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുക, കോൾ അടിക്കുക ഉഷാറായിട്ട്. അത് മാത്രല്ല കേട്ടോ, വേറെ സാധനം ഉണ്ടായില്ല കാണിച്ചില്ല. ഈ ഫുട്ബോളിനകത്ത് കുറെ അണുകൾ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കളിക്കുന്നതിന് നോക്കും. കളിച്ചോണ്ടിരിക്കുമ്പോഴും കളിച്ച് കഴിഞ്ഞും എല്ലാ കാര്യത്തിലും കളിച്ച് കഴിഞ്ഞിട്ടും കളിക്കുന്നതിന് മുന്നേ ഒക്കെ ഡീപ് ക്ലീൻ ചെയ്ത് നന്നായിരിക്കും. നിങ്ങൾ എന്നെ സാനിറ്റൈസ് ചെയ്തായിരുന്നു? കറക്റ്റാണ്. നമ്മളൊരു കല്യാണ പരിപാടിക്ക് പോയാല് നമുക്ക് ആ ഇല ക്ലീൻ ചെയ്യാൻ വെള്ളം കിട്ടുന്നതേ അപൂർവമാണ്. അവിടെ നമ്മൾ സാനിറ്റൈസർ അടിച്ച് ആ ഇല ക്ലീൻ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചിട്ടൊക്കെ നമ്മുടെ പരിപാടി നടക്കുവാ. നമ്മളിപ്പോ നിൽക്കുന്നത് ലുലുവിന്റെ ഗാരേജിലാണ്. പിന്നെ നമ്മള് ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ അപ്പുറത്ത് ഇപ്പൊ രണ്ട് വണ്ടി ഇരിപ്പുണ്ട്, അത് മുട്ടിയ ഞങ്ങൾക്ക് അറിയണ്ടേ? അതൊരു നല്ലൊരു പോയിന്റ് ആട്ടോ. നിങ്ങൾ കേട്ടോ എന്നുള്ള അറിയില്ല, ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചേരാം. കറക്റ്റാണ്. നമ്മളിപ്പോ ഒരു ക്യാമറ ഇല്ലാത്തൊരു ഏരിയയിലാണ് വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തിയ സമയത്തുള്ള വണ്ടികളുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആ വണ്ടി തന്നെയാണോ നമ്മുടെ വണ്ടിയിൽ വരഞ്ഞെന്ന് അറിയാൻ പറ്റുമോ? പറ്റൂല. ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ പറ്റുള്ളൂ. നല്ല കാര്യമാണ് ഇത്. പലരും ആ ഒരു വീഡിയോ കാണുന്ന ചോദിച്ചൊരു കാര്യമായിരിക്കും അല്ലേ? ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ, ഈ ടാങ്ക് എന്ന് പറയുമ്പോൾ അഴുക്കായ കോർപ്പറേഷൻ വെള്ളം ഫുള്ള് നമ്മൾ ഡീപ് ക്ലീൻ ചെയ്തിട്ട് മൊത്തം മിനറൽ വാട്ടർ ഇറക്കാൻ പോണം. കുടിവെള്ളം ടാങ്കില് അടുക്കളയിൽ ഇതേപോലെ ഓരോ ടിന്നിൽ പൊടി നിറച്ച് വെച്ചേക്കണായിട്ട് എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് മൊത്തം ഡീപ് ക്ലീൻ ചെയ്യാം. രാവിലെ പുട്ടിന് പോലും പൊടി ഉപയോഗിക്കണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ചേട്ടൻ ഡീപ് ക്ലീൻ ചെയ്യാറില്ല, ആർത്തിക്കാണ്. അല്ല, ക്ലോസ്റ്റ് ക്ലീൻ ചെയ്യുന്ന പറ്റി സംസാരിക്കുന്നു. അല്ല, പറയാം കേട്ടോ, പൊടി അലർജികൾക്കുള്ള ഒരു വീഡിയോ ആണ്.
നമ്മുടെ വീഡിയോ ആയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ തന്നെ നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. ഹേമിന്ന് കുറച്ച് പൈസ എടുക്കാൻ പോട്ടെ, ആശുപത്രി പോവാണ്, ചെറിയ ജലദോഷമുണ്ട്. നിനക്ക് ജലദോഷം, സാനിറ്റൈസർ കുപ്പിയും കൊണ്ട് പോക്കറ്റിട്ട് നടക്കണ അവന് വേറെ ജലദോഷം വന്നു. അപ്പൊ അത് അങ്ങനെയാണ് നമുക്ക് വരാനുള്ളത്. ഇപ്പൊ നാളെ എനിക്കൊരു പനി വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെന്നെ ചെയ്തിട്ട് കാര്യമില്ല. നാളെ എനിക്ക് പനി വരുന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് പനി വരും. അത് അങ്ങനെയാണ് അല്ലേ? ഭാഗ്യം എന്തായാലും ആ മെഷീനിലും ആ പൈസയിലൊന്നും അവൻ സാനിറ്റൈസർ അടിച്ചില്ല. അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊരാളിനെ മോശമാക്കാൻ വേണ്ടിട്ടല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഇവൻ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ തന്നെ ഇതുപോലുള്ള ഷോളിൽ വന്നിരുന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് എയർലായത്. നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇതുപോലുള്ള ഷോകളിൽ വന്നിരുന്നിട്ട് വെറുതെ ഷോ കാണിച്ചിട്ട് അവനാന്റെ വില സ്വയം കളയണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇതുപോലുള്ളൊക്കെ വല്ല വീഡിയോസ് കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടണ്ടേ? അപ്പോ ബൈ.